നമസ്കാരം, ഞാൻ അനീഷ് മധു, ആലപ്പുഴ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ കർഷകരും നമ്മളോട് ചോദിക്കുന്നതും അവർക്കറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ഏത് കോഴീനെ വളർത്തിയാൽ നമുക്ക് ഗുണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണോ, നമ്മുടെ ഉപയോഗം എന്താണോ, അതിനനുസരിച്ച് ഏത് കോഴിയും നമുക്ക് വളർത്താം, മുട്ടയ്ക്കും അല്ലെങ്കിൽ ഇറച്ചിക്കും ഏതൊക്കെ കോഴിയാണ് നല്ലത്, അത് രണ്ടിനും കൂടെ നമുക്ക് ഉപയോഗിക്കുന്ന കോഴി ഏതാണ്, അല്ലെങ്കിൽ മുട്ടയ്ക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഏതാണ്, ഒരു വർഷം നമുക്ക് ഈ കോഴി എത്ര മുട്ടയിടും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കോഴി എത്ര മുട്ടയിടും, എത്ര വർഷം മുട്ടയിടും, അല്ലെന്നുണ്ടെങ്കിൽ അത് എത്ര തീറ്റ കഴിക്കും, ഏതൊക്കെ തീറ്റ കൊടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഡൗട്ടായിട്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കർഷകൻ പുതിയതായിട്ടൊരു കോഴി ഫാം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 കോഴി വാങ്ങിക്കുമ്പം ആരാണോ സപ്ലൈ ചെയ്യുന്ന അവരുടെക്കുള്ള കോഴികളെ നോക്കിയാണ് എല്ലാവരും കോഴി വാങ്ങിക്കുന്നത്. അത് വാങ്ങിയിട്ട് അവരവരുടെ ഇഷ്ടത്തിന് അങ്ങ് വളർത്തുക. പക്ഷെ ഓരോ കോഴിക്കും ഓരോ അതിൻ്റെതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അതിനൊക്കെ മുട്ട കിട്ടുന്ന രീതികളുണ്ട്, തീറ്റ കൊടുക്കുന്ന രീതികളുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ഒരു ക്ലിപ്പിൽ ചെയ്യുന്നത്. ഈ കോഴിയെക്കുറിച്ചാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ പൊതുവെ കർഷകർ ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോഴിയുടെ പേരാണ് ഈ കലിംഗ ബ്രൗൺ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ BU380 മുട്ട കൂടുതലുള്ള BU380 കോഴിയെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുമ്പം സാധാരണ അതിനെക്കുറിച്ച് വലിയ ഗ്രാഹമില്ലാത്ത പുതിയ കർഷകർ വന്ന് പെടുന്നത് ഈ ഒരു കലിംഗ ബ്രൗണിൻ്റെ പേരിലാണ്. ഈ BU380 കൂടെ കലിംഗ ബ്രൗൺ മിക്സ് ചെയ്താണ് മെജോറിറ്റിയുള്ള ഫാമുകാരും ചെയ്യുന്ന പരിപാടി. ഒരിക്കലും BU380 എന്നുള്ള കോഴി അടയിരിക്കില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ BU380 വാങ്ങിച്ചാൽ മിക്ക BU380 അടയിരിക്കുന്നതാണ്. ഈ കലിംഗ ബ്രൗൺ അടയിരിക്കുന്ന ഇനത്തിൽപ്പെട്ടാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുമ്പം ശ്രദ്ധിച്ച് വാങ്ങിക്കുക, BU380 ആണോ കലിംഗ ബ്രൗൺ ആണോ എന്ന് നോക്കി വാങ്ങിക്കാനോ, അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തതയോടു കൂടി അങ്ങനെയുള്ള കോഴികൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാവൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴികളെ മാക്സിമം ചൂസ് ചെയ്യാതിരിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഗ് പ്രൊഡക്ഷൻ വെച്ചാൽ 200 ഉള്ളൂ, പക്ഷേ BU380 320 ഉണ്ട്. അപ്പം മറ്റേത് 50 എണ്ണം വാങ്ങിക്കുമ്പോൾ ഇതൊരു 2 എണ്ണോ അല്ലെങ്കിൽ 5 എണ്ണോ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത്രയും വ്യത്യാസം ഉണ്ടാകും നമ്മുടെ എഗ് പ്രൊഡക്ഷനിൽ പോലും. പിന്നെ മുട്ടയാണെങ്കിൽ BU380 പോലെ ബ്രൗൺ കളറ് മുട്ടയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഒരേപോലത്തെ കളറായിരിക്കും, നമ്മുടെ ഈ BU380 കളർ പോലെ ഒരു കളറായിരിക്കും ഈ കോഴി. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാരന് BU380 ഏതാണ്, കലിംഗ ബ്രൗൺ ഏതാണ് തിരിച്ചറിയാൻ ഇച്ചിരി ഈ പാടായിരിക്കും. പിന്നെ രണ്ടാമത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോഴി പ്രതിരോധശേഷി കമ്പാരിറ്റീവ്ലി BU380 കേട്ട് ചിലപ്പോൾ കൂടുതലുള്ള കോഴിയാണ്, നല്ല ആക്റ്റീവുള്ള കോഴിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ കലിംഗ ബ്രൗണിനെ കുറിച്ച് പറയുന്നത്. അപ്പം എല്ലാവരും കോഴികളെ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതായത് എടുത്തു പറയേണ്ട ഒരു കോഴിയാണ് വനരാജ എന്ന് പറഞ്ഞ കോഴി. വനരാജ കോഴിയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു മീറ്റാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മീറ്റിൽ തന്നെയാണ്. മീറ്റിൻ്റെ മെയിലാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു 10 ആഴ്ചക്കുള്ളിൽ, 2.5 മാസം ഉണ്ടെങ്കിൽ 1.5 കിലോ വെയിറ്റ് വരെ അതിൻ്റെ ആൺ കോഴിക്ക് വനരാജ എന്ന് പറഞ്ഞ കോഴിയുടെ വെയിറ്റ് എത്തും. മുട്ടയാണെങ്കിൽ തന്നെ ഒരു വർഷം 150 മുട്ട താഴെ ഇടത്തുള്ളൂ എന്നുള്ള ഒരേ ഒരു കുഴപ്പം മാത്രമേ ഇതിനുള്ളൂ, പക്ഷേ ഹാച്ചിങ് കപ്പാസിറ്റി കൂടിയ മുട്ട, കാരണം ഇവരുടെ മുട്ട വിരിയാനുള്ള പെർസെൻറ്റേജ് കൂടുതലാണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറാണ് മുട്ടയ്ക്ക്. അത് പറയുകയാണെങ്കിൽ എല്ലാവർക്കും സുപരിചിതമായ ഗിരിരാജ, നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മുടെ വെറിനറി സർവകലാശാല എന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശുപത്രിയിൽ നിന്നോ ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ വണ്ടിക്കാരുടെ നിന്നോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവരുടെ നിന്ന് മെയിനായിട്ട് കോമൺ ആയിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കോഴിയാണ് ഗിരിരാജൻ കോഴി എന്ന് പറയും. നല്ല സൈസായിരിക്കും. അതായത് നമുക്ക് 2-2.5 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് 1 കിലോ 1.5 കിലോ ഇറച്ചിയുടെ കോഴി നമുക്ക് കിട്ടും. ഇതിൻ്റെ മുട്ടയാണെങ്കിൽ തന്നെ നല്ല ബ്രൗൺ മുട്ടയാണ്. നമുക്ക് പെടയാണെങ്കിലും പൂവനാണെങ്കിലും നല്ല സൈസ് ഉണ്ടാകും. ഇറച്ചിക്കാണെങ്കിലും മുട്ടയ്ക്കാണെങ്കിലും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വർഷത്തെ ഇടുന്ന എഗ്ഗിൻ്റെ അളവ് വളരെ കുറവാണെന്നേ ഉള്ളൂ. 150 മുട്ടയ്ക്ക് താഴെയായിരിക്കും ഇതിൻ്റെ ഒരു വർഷത്തെ എഗ് പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹാച്ചബിലിറ്റി, അതായത് മുട്ട വിരിയിക്കാണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു കോഴിയാണ്. ഒരു 85% മേളിൽ നമുക്ക് മുട്ട വിരിയാനുള്ള ചാൻസ് ഉണ്ട്. പ്രതിരോധശേഷി പൊതുവെ കൂടുതലുള്ള കോഴിയാണ്. പിന്നെ ഇത് മെയിനായിട്ട് ഇത് ഗിരിരാജൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ കർണാടകയാണ്. കർണാടക സർവകലാശാലയാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതും. ഇപ്പോൾ കോമണായിട്ട് ഗിരിരാജ, വനരാജ, അങ്ങനെ അതിൻ്റെ ഒരു വെറൈറ്റി കോഴികളുടെ ഇനത്തിൽ പെടുന്ന ഏറ്റവും നല്ലൊരു കോഴി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഗിരിരാജൻ കോഴി. നമ്മൾ മുട്ടയ്ക്കോ മീറ്റിനോ ഒക്കെയാണ് ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ നോക്കുക, മീറ്റിനാണെങ്കിൽ ഏതൊക്കെയാണ്, മുട്ടയ്ക്കാണെങ്കിൽ ഏതൊക്കെയാണ്, അപ്പോൾ അത് നോക്കി വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഒരു കോഴി തന്നെയാണ് കാരി സൊണാലി. അതായത് നമ്മുടെ സൗത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ, അതായത് കേരളം അവിടെ നിന്ന് മേളം, കേരളത്തിൽ പൊതുവെ ഇത് ഉപയോഗിക്കാറില്ല ഈ കോഴിയെ. കേരളത്തിന് വെളിയിലുള്ള വൈറ്റ് ലോഗോൺ കോഴിയായിട്ട് ഇറച്ചിക്കാനുള്ള മീറ്റിനാണുള്ള ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടൊരു കോഴി ഇതാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ 18-19 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫസ്റ്റ് എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു എഗ് പ്രൊഡക്ഷൻ ഫാസ്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഗ്ഗിൻ്റെ വലിപ്പം കൂടുതലുള്ള എഗ്ഗാണ്. ഒരു വർഷത്തെ 260 മുട്ട വരെ 265-270 മുട്ട വരെ ഇതിടും.
ആവറേജ് 55 ഗ്രാം മുട്ട മേളോട്ടായിരിക്കും അതിൻ്റെ ഒരു വെയിറ്റ്, മുട്ടയുടെ വെയിറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റ് മുട്ടയാണ്, നമ്മുടെ വൈറ്റ് ലോങ് പോലെ മുട്ടയാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഒരു വർഷം മാത്രമല്ല മുട്ടയിടുന്നത്, നമുക്കൊരു 2 വർഷം പ്ലസ് ഒക്കെ നമുക്ക് ഈ കോഴിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് എടുത്തു പറയേണ്ടത് ഈ കാരി സൊണാലിയെ പോലെ തന്നെ കാരിപ്രിയ, അതായത് ഈ പറഞ്ഞ പോലെ വൈറ്റ് ലോങ് മുട്ട പോലത്തെ കോഴി തന്നെയാണ്. ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 270 മുട്ട ഒരു വർഷം നമുക്ക് കിട്ടും. ആവറേജ് മുട്ട സൈസും 55 ഗ്രാമിന് മേളിലുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എഗ് പ്രൊഡക്ഷൻ നമുക്ക് മാക്സിമം നമുക്ക് കിട്ടുന്നിടം വരെ ഇത് എത്ര ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തെ നമ്മൾ വളർത്തുന്നതിൻ്റെ ചെറുപ്പത്തിലേ കൊടുക്കുന്ന മരുന്നിൻ്റെയും വൈറ്റമിൻ്റെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് എത്രയാണ് ഇതിൻ്റെ ആരോഗ്യം, അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കുന്ന പോലെ നമുക്ക് ഇതിൻ്റെ മുട്ട മാക്സിമം നമുക്ക് കിട്ടും. ഒരു 17-18 ആഴ്ച ആകുമ്പോഴേക്കും ഇത് മുട്ടയിട്ട് തുടങ്ങും. പിന്നെ അതിൻ്റെ ഹെൽത്തി ആയിരിക്കും എപ്പോഴും, ഇതിനകത്ത് പെട്ടെന്ന് അസുഖങ്ങളൊന്നും പിടിക്കത്തില്ല, പ്രതിരോധശേഷി കൂടുതലുള്ളൊരു കോഴിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ കോഴിയെക്കുറിച്ച് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത എടുത്ത് പറയേണ്ട ഒരു കോഴിയാണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്ന ഒരു കോഴിയാണ് ഗ്രാമലക്ഷ്മി എന്ന് പറഞ്ഞൊരു കോഴി. ഈ ഗ്രാമലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കോഴി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ വെറ്ററിനറി സർവകലാശാല മണ്ണൂത്തി എന്നാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോഴിക്ക് നമുക്കൊരു 180-210 മുട്ട വരെ ഒരു വർഷം നമുക്ക് ലഭിക്കും. പിന്നെ ഇത് നമുക്ക് കോഴിത്തീറ്റയുള്ള നാടൻ മുട്ട, നാടൻ കോഴി തീറ്റയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തീറ്റകളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുട്ടയിലൊന്നും പെട്ടെന്നൊന്നും എഫക്റ്റ് ചെയ്യില്ല. പിന്നെ പ്രത്യേകിച്ചും ഇതൊരു 160-ാമത്തെ ദിവസമാകുമ്പോൾ മാത്രമേ മുട്ടയിടത്തുള്ളൂ എന്നുള്ളൊരു ചെറിയൊരു കോഴി, അതായത് കറക്റ്റ് 6 മാസം പൂർത്തിയായിരുന്നു മുട്ടയിടത്തുള്ളൂ. അതോടൊപ്പം തന്നെ മുട്ടയിട്ട് തുടങ്ങിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു കോഴി, സാധാരണ BV3 പോലുള്ള കോഴികളെ നമുക്ക് ഒരു വർഷമാകുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ട അതല്പം ആവശ്യതയില്ല. പിന്നെ ഇത് മീറ്റ് പർപ്പസിന് നമുക്കിത് ഉപയോഗിക്കാവുന്ന ഒരു കോഴിയാണ്. അടുത്തായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കോഴിയെക്കുറിച്ച് തന്നെയാണ് BV380. BV380 ഇപ്പം ഏതൊരു നാട്ടിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ കാണുന്നൊരു കോഴിയാണ് BV380. BV380 ഒരു ഷോർട്ട് ടൈം വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല കോഴി BV380 ആണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ബിസിനസ് മൈൻഡിലാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. കാരണം BV380 ഒരു വർഷം നമുക്ക് 320 മുട്ട വരെ കിട്ടും, അത് കറക്റ്റാണ്, 300-320 വരെ കിട്ടും. പക്ഷേ ഇതിൻ്റെ തീറ്റയുടെ കാര്യം കറക്റ്റ്, ഇതിൻ്റെ ഫീഡല്ലാതെ വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ വെള്ളപ്പൊക്കം വന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊറോണ വന്നു, ഈ സമയത്തൊന്നും തീറ്റ കിട്ടാതെ നമുക്ക് വീട്ടിലുള്ള അരികളും അങ്ങനെയുള്ള സാധനങ്ങളോ കൊടുക്കാൻ പറ്റില്ല. കൊടുത്താൽ തന്നെ അതിന് മുട്ട കുറയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ. പിന്നെ പ്രതിരോധശേഷി കമ്പാറ്റബിൾ എല്ലാ കോഴിയൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് BV3 പറയാനുള്ളത്. പിന്നെ മുട്ടയാണെങ്കിൽ 55 ഗ്രാമിന് മേളിൽ നമുക്ക് ഇതിൻ്റെ മുട്ട വെയിറ്റ് ഉണ്ടാവും. പിന്നെ വേറെ ഡിസഡ്വാൻറ്റേജായിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഇത് 18 മാസം വരെ മുട്ടയിടത്തുള്ളൂ. അതായത് ഒരു 320 മുട്ട പ്ലസ് ഉള്ളപ്പോഴേക്കും നമുക്ക് കിട്ടും. എല്ലാവരും പറയുമ്പോൾ 300 മുട്ട ഉണ്ട് പ്ലസ് കിട്ടും, പക്ഷേ നമുക്ക് കിട്ടുന്ന മുട്ട 320 ആണെങ്കിൽ നമുക്കിതിൻ്റെ ഷോർട്ട് പീരീഡാണ് ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ മുട്ട നല്ല ബ്രൗൺ കളറുള്ള മുട്ടയാണ്. അടുത്തായി പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മുട്ട വെള്ള വൈറ്റ് ലോഗോണിൻ്റെ മുട്ട എന്നൊക്കെ നമ്മൾ പറയും, വെള്ളക്കോഴിയുടെ മുട്ട. അതേപോലെ തന്നെ വെള്ള കളറിലെ മുട്ട ഇടുന്നൊരു കോഴിയാണ് അതുല്യ എന്ന് പറഞ്ഞ ബ്രീഡ്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ മണ്ണൂത്തി വെറ്ററിനറി സർവകലാശാലയിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്ത കോഴികളാണ്. ഈ അതുല്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പോലും വൈറ്റ് ലോഗോൺ മുട്ടയുടെ പോലത്തെ വെള്ള മുട്ട നമുക്ക് കിട്ടും. ഒരു വർഷത്തിൽ 280-295 മുട്ട വരെ വർഷത്തിൽ നമുക്ക് കിട്ടും. അപ്പം പ്രത്യേകിച്ചും വെള്ളമുട്ട തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, മിക്കവരും വെള്ളമുട്ട നമുക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് വെള്ളമുട്ട കുറച്ച് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അതുല്യ ചെയ്യുന്നുള്ളൂ. പക്ഷേ അതുല്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മുട്ടയുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മുട്ടയിടുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 125 ദിവസം ആകുമ്പോഴേക്കും ഇത് മുട്ടയിട്ട് തുടങ്ങും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടിയാണത്. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, അതുല്യക്ക് വേറൊരു വലിയ പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇത് അടുത്ത ഗ്രാമപ്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമപ്രിയ കോഴി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ജന്മദേശം ഹൈദരാബാദാണ്. ഈ ഗ്രാമപ്രിയ കോഴിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കോഴിയെക്കാട്ടി വേറിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ കളർ തന്നെയാണ്, മിക്സഡ് കളറാണ്. ബാക്കിയുള്ള കോഴികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കളർ ബേസ് ചെയ്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഉദാഹരണം കരിങ്കോഴിയാണെങ്കിലും കൈരളിയാണെങ്കിലും BV380 ആണെങ്കിലും വൈറ്റ് ലോഗോൺ ആണെങ്കിലും അതുല്യാണ്. എല്ലാ കോഴികളും പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കളർ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ കോഴിക്കെന്ന് പറഞ്ഞാൽ മിക്സഡ് കളർ, ഇതെല്ലാം കൂടി ചേർന്ന കളറാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എല്ലാ കളറും ഇതിനകത്തുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഗ്രാമപ്രിയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പോലും. പിന്നെ ഇതിൻ്റെ മുട്ടയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ 200-225 മുട്ട വരെ നമുക്ക് സാധാരണ ഒരു വർഷം നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അടുത്ത പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രൗൺ കളറിലെ മുട്ടയാണ്. പിന്നെ മുട്ടയാണെങ്കിൽ 55 ഗ്രാം പ്ലസ് ആയിരിക്കും ഇതിൻ്റെ മുട്ടയുടെ വലുപ്പം. പിന്നെ നമുക്ക് വീട്ടിലുള്ള തീറ്റയും അതോടൊപ്പം തന്നെ കോഴിത്തീറ്റയോടൊപ്പം മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും.
നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ മീറ്റിനും എഗ്ഗിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്നൊരു കോഴിയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഗ്രാമപ്രിയ എന്ന് പറഞ്ഞ കോഴി. അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഒരു കോഴിയാണ് നേക്കഡ് നെക്ക് എന്ന് പറഞ്ഞ കോഴി. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കോഴിയാണ് നേക്കഡ് നെക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പ്രതിരോധശേഷി തന്നെയാണ്. പ്രതിരോധശേഷിയോടൊപ്പം തന്നെ ഇത് ഏതൊരു കാലാവസ്ഥയിലും ഇത് ഇണങ്ങിച്ചേർന്ന് പോവും. പിന്നെ മുട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ 150 മുട്ട പ്ലസ് ചെയ്ത് ആവറേജ് നമുക്ക് ഇടും. മുട്ടയുടെ സൈസ് കമ്പാറ്റബിൾ സാധാരണ എല്ലാ കോഴിയൊക്കെ ആയിട്ട് ഒരു ആവറേജ് സൈസ് കൂടുതലാണ് ഈ മുട്ടയ്ക്ക്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലുള്ള തീറ്റകളുടെ ഒപ്പം തന്നെ കോഴിത്തീറ്റ കൊടുത്ത് നമുക്ക് വളർത്താവുന്ന കോഴിയാണ്. രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നേക്കഡ് നെക്ക് എന്ന് പറയാൻ തന്നെ ഇതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ കഴുത്തിൽ രോമമില്ല, ഫുള്ളും നേക്കഡായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ, ഇത് എല്ലാ വെറൈറ്റി കളറും ബാക്കിയുള്ള കോഴികളെ പോലെ ഇന്ന കളറിലുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് എല്ലാ കളറും നമുക്കുണ്ട്. വെള്ള മുതൽ വെള്ള, കറുപ്പ്, ബ്ലൂ, റെഡ്, സിൽവർ, അങ്ങനെയുള്ള പല കളറിലും മിക്സഡ് ആയിട്ടുള്ള കളറൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു കോഴിയാണ് ഈ നേക്കഡ് നെക്ക് എന്ന് പറയുന്നത്. ഇറച്ചിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കോഴി നമുക്ക് 2.5-3 കിലോയോളം നമുക്ക് കോഴിയെ കിട്ടും. അതൊക്കെയാണ് നേക്കഡ് നെക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്തായി എടുത്തു പറയേണ്ട ഒരു കോഴിയാണ് നമ്മുടെ നാടൻ കോഴികൾ. നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ നാടൻ കോഴികൾ, വർഷങ്ങളായിട്ട് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ കോഴികൾ ഇന്ന് നമ്മളെ ഓരോരുത്തിൽ നിന്നും അന്യതിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് നാടൻ കോഴിക്ക് ഒരു വലിയൊരു ഡിമാൻഡ് തന്നെ ആയിക്കൊണ്ടിരിക്കും. കാരണം സാധാരണക്കാരുടെ ഒരു വീട്ടമ്മമാർക്കാണെങ്കിലും വീട്ടിലെ ആഹാരങ്ങൾ ഫുള്ളും കൊടുത്ത് വളർത്തിയാലും കറക്റ്റായിട്ട് നമുക്കൊരു മുട്ട കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സാഹചര്യത്തിൽക്കുള്ള ഇണങ്ങി ജീവിക്കുക, പ്രതിരോധ ശേഷി ഒത്തിരി കൂടുതലുള്ള സ്വന്തമായിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് നമുക്ക് തരുന്ന നമ്മുടെ ഒരു വേണമെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് പ്രൊമോട്ടർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന ഒരു കോഴിയാണ് നമ്മുടെ നാടൻ കോഴി എന്ന് പറയുന്നത്. ഒരു വർഷത്തെ മുട്ട 100 താഴെ 100 എണ്ണത്തിൽ താഴെ ഇടത്തുള്ളുന്നേ ഉള്ളൂ. എന്നാലും ഈ 100 എണ്ണത്തിൽ നിന്ന് അവർ 100 കുഞ്ഞുങ്ങളെ നമുക്ക് തരാനുള്ളൊരു മനസ്സുള്ളൊരു കോഴിയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടൻ കോഴികൾ. രണ്ടാമത്തെ കാര്യം പറയാനാണെങ്കിൽ ഇതിന് നമുക്ക് നല്ല ഡിമാൻഡുള്ളൊരു കോഴി തന്നെയാണ്. കാരണം ഇറച്ചിക്കാണെങ്കിലും മുട്ടയ്ക്കാണെങ്കിലും നാടൻ കോഴിയെ വെല്ലാനായിട്ട് ഒരു കോഴിയും ഇന്ന് വരെ വന്നിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല ഒരു സർവകലാശാല. കാരണം വെച്ചാൽ നാടൻ കോഴിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രതിരോധശേഷിയുള്ള കോഴി ഇതുവരെ ഒരു കോഴിയും നമുക്ക് കോമ്പറ്റീറ്റീവായിട്ട് പറയാൻ പോലും പറ്റത്തില്ല. അതാണ് നമ്മുടെ നാടൻ കോഴിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്തത് എടുത്തു പറയേണ്ട ഒരു കോഴി തന്നെയാണ് കരിങ്കോഴി. ഔഷധഗുണങ്ങൾ സമ്പുഷ്ടമായ ഒരു കോഴിയാണ് കരിങ്കോഴി. പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട് കരിങ്കോഴിയുടെ മുട്ട കറുത്ത മുട്ടയാണെന്നൊക്കെയുള്ള വീഡിയോയും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പൊക്കെ വന്ന് പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട്. മുട്ട കറുത്ത തന്നെയാണോ അതെങ്ങനെയാണ്? സത്യത്തിൽ കരിങ്കോഴി നമ്മുടെ ഇന്ത്യയിൽ തന്നെ കരിങ്കോഴി സെക്കൻഡ് ക്വാളിറ്റി കരിങ്കോഴി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒറിജിനൽ കരിങ്കോഴി നമ്മുടെ നാട്ടിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചുമന്ന് ഫുൾ ബ്ലാക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. പൂവ്, അതിൻ്റെ ഫെതർ, അതിൻ്റെ ചുണ്ട്, കണ്ണ്, വാല് എന്നൊക്കെ ബ്ലാക്കാന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും ബ്ലാക്ക് ആണെങ്കിലും ഇതിൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്ന കരിങ്കോഴികളിൽ വായിലൊക്കെ ഒരു വെള്ള ഒരു 50% മേളിൽ വെള്ള കളറായിരിക്കും, അല്ലെങ്കിൽ ചുമന്ന കളറായിരിക്കും. അതാണ് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കരിങ്കോഴികൾ. ഒറിജിനൽ കടക്കുന്നത് കരിങ്കോഴി അല്ലാതെ കലാമസി എന്ന് പറഞ്ഞ ഒറിജിനൽ കരിങ്കോഴികളുണ്ട്. ആ കരിങ്കോഴിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അതിൻ്റെ നാക്ക് ഉൾപ്പെടെ ബ്ലാക്ക് ആയിരിക്കും. അങ്ങനത്തെ കരിങ്കോഴി നമുക്ക് അപൂർവമാണ് നമ്മുടെ കേരളത്തിൽ കിട്ടാനാണ്. എന്നാലും ചില ബ്രീഡറുകളിലുണ്ട് അങ്ങനത്തെ കോഴികളെന്നല്ല, അങ്ങനത്തെ കോഴികൾ നല്ല കോഴികളുണ്ട്. പിന്നെ കരിങ്കോഴി ഒറിജിനൽ കരിങ്കോഴിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫെതർ ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ടാവും ഈ ഒറിജിനൽ കരിങ്കോഴിക്ക്. സാധാരണ നമ്മളെ കരിങ്കോഴിയും കരിലിയും മിക്സ് ചെയ്താണ് നമ്മുടെ പല ഫാമുകളും വളർത്തുന്നത്. അപ്പോൾ കരിങ്കോഴിയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മളതിൻ്റെ പേരൻറ്റ് സ്റ്റോക്കൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ ലൈനേജ് മാറി ഇതിനകത്ത് ആർക്കും അറിയില്ലല്ലോ. അതായത് കരിങ്കോഴീനെ നേരെ കൈരളി ഇട്ടുകൊണ്ട് രണ്ടും ഫെതർ ബ്ലാക്കാണ്. ഇതിൻ്റെ ഏകദേശം നമ്മൾ വളർന്നു കഴിഞ്ഞിട്ട് മീറ്റ് കട്ട് ചെയ്യാൻ നോക്കുമ്പം ഉള്ളിൽ പാതി വെള്ളയും പാതി റെഡിഷും ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കബളിപ്പിക്കൽ സംഭവിക്കുന്നൊരു ഇനത്തിൽപ്പെട്ട കോഴിയാണ് കരിങ്കോഴി. എടുത്തു പറയേണ്ട ഒരു കോഴിയാണ് കൈരളി കോഴി എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ള ചുമന്ന പൂള നല്ല കോഴി ഇനത്തിൽപ്പെട്ട കോഴിയാണ്. ബാക്കിയുള്ള കോഴികളെ സംബന്ധിച്ചിടത്തോളം മുട്ടയ്ക്കൽപ്പം അല്പക്കുറവുണ്ടെന്നുള്ള ഒരു വർഷം നമുക്ക് 250 മുട്ട പ്ലസ് ഇടുന്നൊരു കോഴിയാണ്. നമുക്ക് ഏത് തീറ്റ കൊടുത്തും വളർത്താൻ പറ്റും. നമ്മുടെ കോഴിത്തീറ്റയോടൊപ്പം തന്നെ നമുക്ക് ഏത് തീറ്റയും നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് നമ്മുടെ കൈരളി കോഴി. വെളന്തറ ഹാച്ചറിയിലെ ഡോക്ടർ ശശിധരൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് ഈ കോഴി വികസിപ്പിച്ചെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പ്രത്യേകിച്ചും വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇതിന് ഫുഡ് വളരെ കുറച്ച് മതി. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കോഴികൾ 120 ഗ്രാം തിന്നുമ്പോൾ ഇത് 100 ഗ്രാമിൽ താഴെ മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറയുന്നത് വേറൊരു പ്രത്യേകതയും കൂടെയാണ്. പിന്നെ ഇത് കറക്റ്റായിട്ട് നമ്മൾ മോട്ടർ ചെയ്ത് വളർത്തുക. ചെറുപ്പത്തിൽ ഒരു 4 മാസം അന്ന് കട്ടുമ്പോൾ ഈ കൈരളിയെ വാങ്ങിയാൽ പെടയും പൂവിനും തിരിച്ചറിയാനൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടിയാണ്. കാണുമ്പോൾ ഒരേപോലെയൊക്കെ ഇരിക്കും. ഒത്തിരി ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അവിടെയാണ് ഈ കൈരളിയെ സെലക്ട് ചെയ്യുമ്പോൾ.
ഒരു 4 മാസം ആണെന്ന് കഴിയുമ്പോൾ ഒരു 3 മാസത്തിലൊക്കെ വാങ്ങിച്ചാലും പിടയെ പോലെ ഇരിക്കും. പെട്ടെന്നാണ് പാലൊക്കെ വന്ന് ആൾക്കാർക്ക് ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈരളിയെ വാങ്ങിക്കുമ്പം ഇച്ചിരി മെച്ചൂർ ആയിട്ടുള്ള കൈരളിയെ വാങ്ങിക്കുക, അല്ലെങ്കിൽ സാധാരണ ഒരു ലെവലിലെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുക. മീഡിയം ലെവലിൽ വാങ്ങിക്കുമ്പം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മുട്ടയുടെ വലിപ്പം കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും നല്ല മുട്ട ഗുണവും നിലവാരത്തിലുള്ള മുട്ടയും നല്ലൊരു കോഴിയാണ് ഈ പറഞ്ഞ കൈരളി കോഴി.